ഫെബ്രുവരി മാസം കോട്ടയത്തെ നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമം എന്ന മഹാബലിയ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എല്ലാവരെയും അറിയിക്കുന്ന മാർത്തോമൻ സന്ദേശയാത്രയ്ക്കും ദീപശിഖാ പ്രയാണത്തിനും ഇന്ന് മാവേലിക്കര ഭദ്രാസനം സ്വീകരണം നൽകുകയാണ് ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായ കത്തീഡ്രൽ പുതിയകാവ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് ഈ സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ ഈടവകയുടെ വികാരിയായിരിക്കുന്ന ആദരന് അജി കെ തോമസ് അച്ഛൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു നാം എല്ലാവരും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചിന് നടത്തപ്പെടുന്ന പൈതൃക സമ്മേളനം വിവിധ പ്രാധാന്യങ്ങളുള്ളതാണ് ഭാരതത്തെ സുവിശേഷ വെളിച്ചത്താൽ പാസുരമാക്കിയ പരിശുദ്ധനായ മാർത്തോമാ ശ്രീഹായുടെ രക്തസാക്ഷിത്വ സ്മരണയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാമത് വാർഷികവും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയെ വിദേശ നികത്തിൽ നിന്ന് കരകയറ്റുവാനായി അഭിമാനത്തോടെ പോരാടിയ പരിശുദ്ധ ഭട്ടശേരിൽ മാർ ഗീവറീസ് മാർ ദിവസിയോസ് തൊണ്ണൂറാമത് ഓർമ്മയും മലങ്കര സഭയ്ക്ക് സുദൃഢമായ ഒരു ഭരണഘടന ഉണ്ടായതിന്റെ തൊണ്ണൂറാം വാർഷികവും സംയുക്തമായി മലങ്കര സഭ ആചരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠവുമുള്ളതാണ് പരിശുദ്ധ മാർത്തോ മാസ്ത്രികയുടെ സ്ഥൈകിയ പാരമ്പര്യം ആദ്യകാലം മുതലേ കരകതമായ മലങ്കര സഭ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ആരാധനപാതയിൽ സ്വാതന്ത്ര്യ ബോധ്യം ബോധ്യമുയർത്തിപ്പിടിച്ച് ഈ വിവിധ ദേശങ്ങളിലുമായി ഏറെ സാക്ഷ്യത്തോടെ ജനതകൾക്ക് പ്രകാശമായി ശോഭിക്കുന്നു ഭാരതത്തിനുള്ളിലും പുറത്തുമായി എത്രയോ മനുഷ്യരുടെ സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും പരിഹരിക്കുവാൻ അനേകരെ മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്ക് നയിക്കുവാൻ അനേകരുടെ ജീവിതയാത്രയിൽ പ്രകാശ സ്തംഭമായി നിൽക്കുവാൻ വിശുദ്ധ മാർത്തോമാ ലീഗായുടെ പൈതൃകം പേറുന്ന ഈ സഭയ്ക്ക് ആയിട്ടുണ്ട് ഇത് മാർത്തോമാ നസ്രാണികളായ നമുക്ക് അഭിമാനങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ പരിശുദ്ധ വട്ടശേരിൽ ഗീവറിമാർ ദിവനാശ്രിമിന് നൽകിയ സഭാ സ്വാതന്ത്ര്യം ആ പരിശുദ്ധിൻ്റെ നവതി സ്മരണ കൊണ്ടാടുന്ന ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഭാരതത്തിലെ സഭ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയോടും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായങ്ങളുള്ള സ്നേഹത്തിലുമാണ് തുടർന്നു പോകുന്നത് മണ്ണിൽ ഇതുവരെയും നമുക്ക് പീഡനങ്ങളോ വേദനകളോ ഏൽക്കേണ്ടി വന്നിട്ടില്ല വിദേശത്തു നിന്ന് വന്നവരാണ് മലങ്കര സഭയെ വേദനിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരം വിദേശീയർക്കെതിരെ പോരാടിയ പിതാവാണ് പരിശുദ്ധ വട്ടശേരിൽ തിരുമേനി ആ പരിശുദ്ധന്റെ പ്രാർത്ഥനയുടെയും ജീവിത വിശുദ്ധിയുടെയും ബലമാണ് സഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലും ഇന്നും അപേശിലയായി നിലനിൽക്കുന്നത് ഭാരതം അതിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മുൻപേ മലങ്കര സഭ ഒരു ഭരണഘടന നിർമ്മിച്ചു എന്നതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയുടെ പ്രത്യേകത ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിനാണ് അതിന് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സഭാ സ്നേഹികളായ ഒരുപറ്റ മൽമായ നേതാക്കളുടെയും പരിശുദ്ധ ഭട്ടശീലത്തിനു വേണ്ടി സമർപ്പണവും ത്യാഗവും കൊണ്ട് മലങ്കര സഭയുടെ ഭരണഘടന രൂപപ്പെട്ടു അതിന്റെ നൂറാം വാർഷികം ആചരിക്കുമ്പോൾ നിയമവ്യവസ്ഥയിൽ ഊന്നി ഭാരതത്തിന്റെ ദേശീയ സഭയായി പിതാക്കന്മാരുടെ സ്വാതന്ത്ര്യ ദർശനത്തെ നടപ്പിലാക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം അതിനായി ഒരുമിച്ച് അണിച്ചേരാം ഈ സമ്മേളനം കേവലം ശക്തിപ്രകടനമോ ആൾബലമോ കാണിക്കുന്ന വേദിയോ ആയിട്ടല്ല മറിച്ച് നമ്മളുടെ ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങൾ അഭിമാനിക്കുന്ന മലങ്കര നസ്രാണികളുടെ കൂടെ വരവിൻ്റെ വേദിയായി കണ്ട് ഏവരുടെയും സഹകരണമുണ്ടാകണം ഈ സന്ദേശയാത്രയ്ക്ക് പടിയോലയുടെ മണ്ണായ മാവലിക്കരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു